എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളൊന്നും മനസ്സിലായിട്ടില്ല, മറിച്ച് മക്കൾക്ക് മാതാപിതാക്കൾ നന്നായി മനസ്സിലായിട്ടുണ്ട്. അളന്ന് കുറിച്ച് അവരെ വിറ്റ് കാശാക്കി പോരാനുള്ള ബുദ്ധിയും കഴിവും ഇപ്പോഴത്തെ മക്കൾക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അവർക്ക് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയും, ഈ ദിവസങ്ങളിൽ നടന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ മുമ്പിൽ കൗൺസിലിംഗിന് വന്നിരുന്നതാണ്. എനിക്ക് പൊതുവേ അങ്ങനെ ഒത്തിരി കൗൺസിലിംഗിന് ഇരിക്കാൻ സമയം കിട്ടാറില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ. അപ്പം നമ്മുടെ മുരിങ്ങൂര ഓഫീസിലാണെങ്കിലും രണ്ട് മൂന്ന് കൗൺസിലേഴ്സുണ്ട്, കോട്ടയത്താണെങ്കിലും കൗൺസിലേഴ്സുണ്ട്, പിലാറുമൊഴി ഫാമിലി അക്കാദമിയിലാണെങ്കിലും കൗൺസിലേഴ്സുണ്ട്. വളരെ റെയറായിട്ടാണ് ഞാനൊന്ന് ഇരിക്കാറ് ഫോർ കൗൺസിലിംഗ്. അങ്ങനെ യാദൃശികമായി ഇരിക്കേണ്ടി വന്നൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പനും അമ്മയും വന്ന് ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. ഏക മോള് ചെയ്ത പണി 12th പഠിക്കുമ്പോൾ, പക്ഷേ അവിടെ പേരൻസിൻ്റെ ഒരു തെറ്റ് പറയാം, അല്പം സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നൊരു കുടുംബമായതുകൊണ്ട് ഇച്ചിരി നല്ല സ്കൂളിലെ കൊച്ചിനെ പഠിപ്പിച്ചേ. പക്ഷേ 10th നല്ല മാർക്ക് കിട്ടണം, 12th അതിലധികം മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചൊരു 9th ആയപ്പം ഈ വലിയ ഹൈ ക്ലാസ് ടീമിൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഇച്ചിരി കച്ചറയായിപ്പോയി കൊച്ചെന്ന് പറഞ്ഞ് 12th സ്റ്റാൻഡേർഡിൽ വെച്ച് ഒരു ഔട്ട്കാസ്റ്റ്. ഇവർ കാത്തലിക് സിറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ്. വളരെ എന്താ പറയുക, ഒരു ലോ ക്ലാസ് ജനം എന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സ്ലമ്മിൽ ജീവിക്കുന്നവരാണ്, പുറമ്പോക്ക് കനാൽ പുറമ്പോക്കിലൊക്കെ ജീവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയും കൊടുത്തു. ഏതായാലും അങ്ങനെ ഒരു പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞു. അവസാനം ആ പ്രണയിക്കുന്ന പയ്യനെയൊക്കെ ഒന്ന് വിളിച്ച് വരട്ടേണ്ടി വന്നു. അതൊന്നും നടക്കില്ല, രണ്ട് ജാതിയാണ്, അത് മറ്റേതാ മറിച്ച പല പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഈ അമ്മ എപ്പോഴും ഈ കൊച്ചിൻ്റെ ഫോൺ പരിശോധിക്കാൻ തുടങ്ങി. ഇത് കൊച്ചു മനസ്സിലാക്കി. അമ്മ എപ്പോഴും കൊച്ചിൻ്റെ പുറകെ ഉണ്ടെന്ന് കൊച്ചു മനസ്സിലാക്കി. സ്കൂളിലായാലും അവൾ പോകുന്ന വഴിക്കായാലും അവളുടെ ഫോണിലായാലും അവളുടെ റൂമിലൊക്കെ അമ്മയുടെ പരിശോധനയും ശ്രദ്ധയുണ്ടെന്ന് ഇത് മനസ്സിലാക്കിയ കൊച്ചു ഒരു ദിവസം അമ്മയെടുത്ത് വന്നിട്ട് ഒരു അമ്മ അമ്മയുടെ ശാപം ദൈവം കേട്ടു എന്ന് പറഞ്ഞ ഒരൊറ്റ കരച്ചിൽ. കരച്ചിൽ കണ്ടപ്പോൾ അമ്മയും ഞെട്ടിപ്പോ എന്താന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ആക്സിഡൻ്റായി മരിച്ചു എന്ന് പറഞ്ഞു. ഇത് ഇവള് 12 പ്രണയിച്ച പയ്യൻ, ഇപ്പം കോളേജിൽ ഫസ്റ്റ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇവള് പറയാം അവൻ മരിച്ചു എന്ന്. എന്നിട്ട് അവൻ്റെ ബന്ധുക്കൾ അയച്ചു തന്നാന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത്, ഇത് ശവ അടക്കുന്ന കര വിറകൊക്കെ അടുക്കി വെച്ചിട്ട് ഇവൻ്റെ ബോഡി അതിൻ്റെ പുറത്ത് വെച്ച് പൊതിഞ്ഞ തുണിക്കഷ്ണൊക്കെ കാണിച്ച് അവൻ്റെ ബന്ധുക്കളൊക്കെ അതിൻ്റെ പരിസരത്ത് കാണിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പനും അമ്മയും 100%. ആദ്യം അവർക്ക് വിഷമമൊക്കെ തോന്നി, ഞങ്ങളുടെ ശാപമായിരിക്കും എൻ്റെ കൊച്ചിനെ രക്ഷപ്പെട്ടായിരിക്കും. വിഷമവും സങ്കടമൊക്കെ അവർക്ക് തോന്നിയെങ്കിലും അവരുള്ളിലൊരു ഒരു സന്തോഷം, ഏതായാലും ആ ഒരു കുരിശ് മാറിക്കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം മോളുടെ ഫോൺ പരിശോധിച്ചിട്ടില്ല, മോളുടെ റൂം പരിശോധിച്ചിട്ടില്ല, മോളെ അന്വേഷിച്ചിട്ടില്ല, അവൾക്ക് ഫുൾ ഫ്രീഡം. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം രാവിലെ അവൾ ജോലിക്ക് പോകുന്ന 7 ശേഷം, ഈ പ്രശ്നം ഉണ്ടായിട്ട് 7 ശേഷം ഒരു ദിവസം രാവിലെ അവൾ ജോലിക്ക് പോകുന്നതുപോലെ വീട്ടിൽ നിന്ന് പോയി, തിരിച്ചു വന്നില്ല. അന്വേഷിച്ച് പോലീസും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് അന്വേഷിച്ചെത്തിയപ്പോൾ ആ പയ്യൻ മരിച്ചിട്ടൊന്നുമില്ല, ആ പയ്യൻ്റെ വീട്ടിൽ സുഖമായിട്ട് ഇവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഈ മോളുടെ ബുദ്ധി ഒന്ന് ആലോചിച്ചോക്കേ. അതായത് അവളുടെ ജീവിതത്തിൽ അവളുടെ പുറകെ അമ്മ നടന്ന് അവളെ പരിശോധിക്കാതിരിക്കാൻ ആ കൊച്ചു മരിച്ചു എന്ന് മോർഫ് ചെയ്ത പടങ്ങൾ വരെ ഉണ്ടാക്കി വിശ്വസിപ്പിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഇത്രയേ ഉള്ളൂ, എൻ്റെ അപ്പൻ ഇത്രയേ ഉള്ളൂ എന്ന് അളന്നു വെച്ചത് മോളാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ, ഫിലോക്കാലി ഫാമിലി അക്കാദമിയിൽ നിങ്ങൾ വരണം എന്നാഗ്രഹിച്ച് ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരുന്നു? ഇതുകൊണ്ട് എന്ത് കാര്യം? ഇത്രയും കാലം മക്കളൊന്നും ഉണ്ടായില്ല, മക്കളെ മക്കളും ഉണ്ടായില്ല, പിന്നെ ഇപ്പോൾ ഇതുപോയി പഠിച്ചിട്ട് വേണോ ചെയ്യാൻ എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് മക്കൾക്ക് തിരിച്ചറിവുണ്ടാകാതെ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യമുണ്ട്. മക്കൾക്ക് പിടികിട്ടരുത് നിങ്ങൾ എന്തറിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന്. അതുപോലെ നിങ്ങളറിയാതെ മക്കൾ അറിയേണ്ട കുറേ കാര്യമുണ്ട്. അതുകൊണ്ട് മകനായിന്നും പറഞ്ഞ് ആമ്പിള്ളേർക്ക് പ്രോഗ്രാമുണ്ട്, മകളായിന്നും പറഞ്ഞ് പെമ്പിള്ളേർക്ക് പ്രോഗ്രാമുണ്ട്, അപ്പനും അമ്മയ്ക്കായിന്നും പറഞ്ഞു ദമ്പതികൾക്കായെന്നും പറഞ്ഞ് നിങ്ങൾക്കും പ്രോഗ്രാമുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ വീഴ്ചകൾ? നിങ്ങൾ